ഞാൻവാപ്പി പള്ളിക്കകത്ത് ശിവലിംഗം കണ്ടെത്തിയതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഹൈന്ദവ ബിംബങ്ങളെ രൂക്ഷമായി അധിക്ഷേപിച്ചു സുഡാപ്പികൾ മുന്നേറുന്നത് ഞങ്ങളുടെ പ്രവാചകൻ മറ്റു മതങ്ങളെ ഒരിക്കലും അപമാനിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്ന സുഡാപ്പികളാണ് തക്കം കിട്ടിയപ്പോൾ പൂച്ചു പുറത്തു ചാടി കൃത്യമായി അന്യമത വിദ്വേഷം കാണിക്കുന്നത് സംഭവം എന്താണെന്നല്ലേ ശിവലിംഗത്തെയും മറ്റും രൂക്ഷമായി അധിക്ഷേപിച്ച് മുന്നേറുകയാണ് ഇവറ്റകൾ ശിവലിംഗത്തെ പച്ച തെറി പറഞ്ഞുകൊണ്ടും ശിവലിംഗത്തെ പല രീതിയിൽ ട്രോളിക്കൊണ്ടുമാണ് ഇവറ്റകൾ മുന്നേറുന്നത് അവറ്റകളോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതായത് ഞാൻവാപ്പിയിൽ ശിവലിംഗം കണ്ടെടുത്തതിന് നേരെ കൃത്യം നേരെ ഒരു നന്ദിയേശൻ മുന്നൂറ്റി അൻപത് വർഷമായി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ ട്രോളി കാണിക്കുന്ന ശിവലിംഗത്തിന് നേരെ അങ്ങനെ ഒരു നന്ദിയുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് മുന്നിലേക്ക് വയ്ക്കുന്നത് കണ്ടെടുത്തത് ശിവലിംഗമല്ല അത് മസ്ജിദിനകത്തുള്ള ഫൗണ്ടനാണ് എന്ന് പറഞ്ഞ് വേറൊരുതരം സുഡാപ്പികൾ ഒരു സൈഡിൽ കൂടെ കിടന്ന് അറുമാതിക്കുന്നുണ്ട് എന്നാൽ സുപ്രീം കോടതി ശിവലിംഗം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശിവലിംഗത്തിന് സംരക്ഷണം കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യം രഹസ്യമായിരുന്ന ഈ സർവേ എങ്ങനെയാണ് പരസ്യമായത് എന്ന് പറഞ്ഞ് വാരണാസി കോടതി അതിലുള്ള ഒരാളെ പുറത്താക്കിയിട്ടുമുണ്ട് എന്തായാലും ഇപ്പോൾ ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കുന്നത് സുപ്രീം കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതല്ല ഇപ്പോഴത്തെ വിഷയം ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വീഡിയോ സർവേ റിപ്പോർട്ട് വാരണാസി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഗ്യാൻവാപ്പി പള്ളിയിൽ കണ്ടെത്തിയ ശിവലിംഗത്തിൻ്റെ വീഡിയോ സർവേ റിപ്പോർട്ടാണ് മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ടുകൾ സമർപ്പിച്ചതെന്ന് കോടതി നിയമിച്ച കമ്മീഷണർ വിശാൽ സിംഗ് അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട വാരണാസി കോടതിയിലെ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് പള്ളിയിലെ കുളത്തിൽ ശിവലിംഗം തന്നെയാണ് കണ്ടെത്തിയതെന്ന് ഇപ്പോൾ പറയുന്നത് വീഡിയോ ചിത്രീകരണ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകനാണ് ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയുന്ന സ്ഥലം സംരക്ഷിക്കണമെന്നും എന്നാൽ വിശ്വാസികളുടെ പ്രാർത്ഥന മുടക്കാൻ പാടില്ലെന്നും സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു അഭിഭാഷക കമ്മീഷണർ അജയ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പും ചിത്രീകരണവും നടത്തിയത് ഈ ചിത്രീകരണം നടത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകനാണ് ശിവലിംഗം കണ്ടെത്തിയെന്ന് ഇപ്പോൾ പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ് കോടതിക്ക് മേലും കോടതി ഞങ്ങൾക്ക് മേലും ഏൽപ്പിച്ചതെന്ന് അജയ് പ്രതാപ് പറയുന്നു സത്യസന്ധമായിട്ടാണ് സർവേ സംഘടിപ്പിച്ചത് എല്ലാ പാർട്ടി പ്രതിനിധികളെയും പരാതിക്കാരെയും പള്ളി അധികൃതരെയും സർവേ നടപടികളിൽ പങ്കെടുപ്പിച്ചിരുന്നു അതിനാൽ ചോദ്യങ്ങൾ ഉയരേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം പറയുന്നു ഗ്യാൻവാപ്പി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മതിലിനോട് ചേർന്നുള്ള ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിൽ നിത്യാരാധന അനുവദിക്കണമെന്ന് അഞ്ച് ഹിന്ദു വനിതകൾ ഹർജി നൽകി കോടതി ഉത്തരവ് പ്രകാരം നടന്ന സർവേയിൽ ശിവലിംഗം കണ്ടെത്തിയതോടുകൂടി ആ സ്ഥലം സീൽ ചെയ്യാനും ഇവിടേക്ക് ആളുകളെ കടത്തിവിടുന്നത് തടയാനും വാരണാസി കോടതി ഉത്തരവിടുകയാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ഇപ്പോൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സുഡാപ്പികൾ മെഴുകുന്നുണ്ട് ആ നിയമത്തിൽ പല തരത്തിലുള്ള അപാകതകളുണ്ടെന്ന് പറഞ്ഞ് ഓൾറെഡി ഒരു കേസ് കോടതിയിൽ കിടപ്പുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയാൽ അതായത് വേണ്ട വിധം നടപ്പിലാക്കിയാൽ പണി കിട്ടുന്നത് സുഡാപ്പികൾക്കാണ് എന്നുള്ള വേറൊരു കാര്യം ഒരു വശത്തുണ്ട് അതവിടെ നിന്നോട്ടെ എന്തായാലും ഇപ്പോൾ അവിടെ കണ്ടെത്തിയിരിക്കുന്നത് ശിവലിംഗം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സർവേയിൽ കൂടെയുണ്ടായിരുന്ന അഭിഭാഷകനാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്